പലപ്പോഴും പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടി പഴയവ പൊളിക്കാറുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും അത് വിചാരിക്കുന്ന പോലെ നടക്കാറില്ല. അങ്ങനെ പാളിപ്പോയ ചില കെട്ടിടം പൊളിക്കലുകളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. എഡിസൺ പവർ പ്ലാന്റ്. ഒഹായോയിലെ സ്പ്രിംഗ്ഫീൽഡ് എന്ന സ്ഥലത്ത് 1927 പ്രവർത്തനം ആരംഭിച്ച ഒഹായോ എഡിസൺ പവർ പ്ലാന്റിൽ കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന 20 MW ഒരു സ്റ്റീം ടർബൈൻ ഉണ്ടായിരുന്നു. പട്ടണത്തിലേക്കുള്ള 1/3 പവറും സപ്ലൈ ചെയ്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു. കടുത്ത വായു മലിനീകരണത്തെ തുടർന്ന് 1981 ഈ പവർ പ്ലാന്റ് പൂട്ടിയിടുകയുണ്ടായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2010 അവിടെ മറ്റെന്തെങ്കിലും പണിയുന്നതിനായി അധികൃതർ ഒഹായോ പവർ പ്ലാന്റ് പൊളിക്കാനായി തീരുമാനിച്ചു. കൂടുതൽ ശ്രദ്ധയോടെ തകർക്കേണ്ടിയിരുന്നത് പ്ലാനിൻ്റെ ചിമ്മിനികളായിരുന്നു. അതിനായി ചിമ്മിനിക്കുള്ളിലും ചുറ്റുമായി സ്ഫോടക വസ്തുക്കൾ വെച്ച് എല്ലാം ശരിയാക്കി. അവർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ചിമ്മിനി മറിഞ്ഞു വീഴുവാനായി അതിൻ്റെ താഴ്വശം കുറച്ച് മുറിച്ച് മാറ്റേണ്ടതായി വന്നു. പക്ഷെ അത് വേണ്ടത്ര മുറിച്ചിരുന്നില്ല. മാത്രമല്ല സ്ഫോടക വസ്തുക്കൾ വേണ്ടതിലും അധികവുമായിരുന്നു. ഇതെല്ലാം കാരണം ചിമ്മിനി മറിഞ്ഞത് ഉദ്ദേശിച്ചതിൻ്റെ എതിർവശത്തേക്കാണ്. ഇത് നോക്കി നിൽക്കാനേ എല്ലാവർക്കും സാധിച്ചുള്ളൂ. ഇതിൽ 2 ആക്റ്റീവ് ടർബൈനുകളും 12,500 വോൾട്ടിൻ്റെ പവർ ലൈനുകളും തകർന്നുപോയി. ഏകദേശം 4,000 വീടുകളിൽ മണിക്കൂറുകളോളം കറണ്ട് സപ്ലൈ നിലച്ചു. ഈ ദുരന്തം മൂലം ഏകദേശം 133 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഡെമോളിഷൻ കമ്പനിക്കാണെന്നായിരുന്നു പവർ പ്ലാന്റ് കമ്പനിയുടെ വാദം. ഓസ്ട്രേലിയൻ ബിയർ സൈലോ. ഓസ്ട്രേലിയയിലെ വെസ്റ്റ് ബ്രിസ്ബെയിനിൽ ബിയർ ഉണ്ടാക്കുന്നതിനുള്ള ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സൈലോ ഉണ്ടായിരുന്നു. ലോക്കൽ ട്രെയിൻ അതോറിറ്റിയുടെ പേരിലുള്ള ആ സ്ഥലത്ത് പുതിയ റെയിൽവേ ലൈൻ നിർമ്മിക്കാനായി പദ്ധതികളുണ്ടായി. അതിനായി 50 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന സൈലോ 2010 പൊളിക്കുവാനായി തീരുമാനിച്ചു. ഏകദേശം 110 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് കെട്ടിടത്തിൽ നിറച്ച് പൊട്ടിച്ചത്. എന്നാൽ കുറച്ച് ഭാഗം തകർന്ന ശേഷം സൈലോ കുറച്ച് ചരിഞ്ഞു നിൽക്കുക മാത്രമാണ് ചെയ്തത്. ആവശ്യത്തിന് വെടിമരുന്ന് നിറയ്ക്കാത്തതായിരുന്നു കെട്ടിടം മുഴുവനായി പൊളിഞ്ഞു വീഴാത്തതിൻ്റെ കാരണം. ഇത് കണ്ട് ആളുകളെല്ലാം അമ്പരന്നു. പക്ഷെ 40 മിനിറ്റിനുള്ളിൽ ജോലിക്കാർ ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ ബലമേറിയ ചില ഭാഗങ്ങൾ പൊട്ടിച്ചതിന് ശേഷം സൈലോ തള്ളി താഴെയിട്ട് തകർത്തു. ഏകദേശം 4,400 ടണ്ണോളം വരുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു. ടർക്കിഷ് ഫ്ലോർ ഫാക്ടറി. ഒരു കെട്ടിടത്തിൻ്റെ ശരിയായ ബലം എന്താണെന്ന് അറിയുന്നത് അത് പൊളിക്കുമ്പോൾ മാത്രമാണ്. കണക്ക് കൂട്ടലിൽ പിഴവ് വന്നാൽ അത് വലിയ വിപത്തുകൾക്ക് കാരണമാകും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 2009 ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു ധാന്യമില്ല് പൊളിക്കുവാൻ ശ്രമിച്ചത്. 1982 നിർമ്മിച്ച ഈ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ പ്ലാനുകൾ ഒന്നും ലഭ്യമായിരുന്നില്ല. അതിനാൽ ഒരു ഊഹം വെച്ച് കണക്ക് കൂട്ടിയാണ് ഡെമോളിഷൻ കമ്പനി കെട്ടിടം പൊളിക്കാൻ മുന്നോട്ട് പോയത്. ഒടുവിൽ കെട്ടിടം പൊളിഞ്ഞു വീഴേണ്ടതിന് പകരമായി ഒരു വശം തകർന്ന ശേഷം കെട്ടിടം ചരിഞ്ഞു വീഴാൻ തുടങ്ങി. എന്നാൽ കെട്ടിടം ചരിഞ്ഞു വീഴുക മാത്രമല്ല, ആ ശക്തിയിൽ അത് ഉരുളുകയും ചെയ്തു. ഭാഗ്യവശാൽ അടുത്തുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മതിലിന് നല്ല ബലമുണ്ടായിരുന്നതുകൊണ്ട് കെട്ടിടം അതിൽ തട്ടി തങ്ങി നിന്നു. ഡാനിഷ് സൈലോ. 2018 ഏപ്രിലിൽ ഡെൻമാർക്കിലെ ഒരു നദീതീരത്ത് നിലനിന്നിരുന്ന ഒരു പഴയ സൈലോ തകർക്കുന്നത് കാണുവാനായി 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അവിടെയുള്ള ടൗൺ ഒന്ന് മോഡേണാക്കുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കെട്ടിടം പൊളിക്കുവാനുള്ള നടപടികൾ ഉണ്ടായത്. വിദഗ്ധർ സൈലോയുടെ പലയിടങ്ങളിലായി സ്ഫോടക വസ്തുക്കൾ വെച്ച് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി. തീരുമാനിച്ചിടത്തേക്ക് കെട്ടിടം മറിഞ്ഞു വീഴുന്നതിനായി അതിൻ്റെ അടിയിലെ കുറച്ച് ഭാഗം മുറിച്ചു മാറ്റുകയും ചെയ്തു. സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചതും ആളുകൾ കൈയടിക്കുകയും സന്തോഷത്താൽ കൂവുകയും ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം ഉദ്ദേശിച്ചതിൻ്റെ എതിർദിശയിലേക്ക് സൈലോ മറിഞ്ഞു വീഴുകയുണ്ടായി. 173 അടി ഉയരമുണ്ടായിരുന്ന ആ സൈലോ മറിഞ്ഞു വീണത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കൾച്ചറൽ സെൻ്ററിൻ്റെ മുകളിലേക്കായിരുന്നു. ലൈബ്രറിയും മ്യൂസിക് ഹാളും അടങ്ങിയിരുന്ന ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തിന് സാരമായി തകരാറുകൾ സംഭവിച്ചു. പക്ഷേ ആ സമയത്ത് അതിനുള്ളിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയൊരു വിപത്തൊഴിവായി കിട്ടി. ലീനിങ് ടവർ ഓഫ് ഡല്ലാസ്. ഒരു കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരേ രീതിയിലുള്ള ശക്തിയല്ല ഉള്ളത്. അതാളുകൾ ശരിക്കും അറിഞ്ഞത് 2020 ഡല്ലാസിലെ ഒരു 11-നില ഓഫീസ് സമുച്ചയം തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ്. സിറ്റി ഒഫീഷ്യൽസ് ഈ ഓഫീസ് കെട്ടിടത്തിൻ്റെ സ്ഥാനത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററും മാളും കൂടി നിർമ്മിക്കുവാനായി 1,000,000,000 കോടികൾ നിക്ഷേപിച്ചിരുന്നു. അതിനാൽ തന്നെ ഓഫീസ് കെട്ടിടം തകർക്കുന്നത് കാണുവാനായി നിരവധി ആളുകൾ വന്നിരുന്നു. സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചതും കെട്ടിടത്തിൻ്റെ ഭൂരിഭാഗവും ഇടിഞ്ഞ് താഴെ വീണു. പക്ഷെ കെട്ടിടത്തിൻ്റെ നടുവിലെ ലിഫ്റ്റിൻ്റെ ഭാഗം ചെറിയ കുലുക്കങ്ങൾ മാത്രമേറ്റ് അവിടെ ചരിഞ്ഞു നിന്നതേയുള്ളൂ. ഓഫീസ് സമുച്ചയത്തിനേക്കാളും ബലം അതിൻ്റെ എലവേറ്റർ ഷാഫ്റ്റിനുണ്ടാകുമെന്ന് അത് പൊളിക്കാൻ ശ്രമിച്ചവർ കരുതിയിട്ടുണ്ടാവില്ല.
തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ വിചിത്ര സംഭവം കാണുവാനായി വന്നിരുന്നു. പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ എലവേറ്റർ ഷാഫ്റ്റ് പൊളിച്ചു മാറ്റാനായത്. ലിവർപൂൾ അപ്പാർട്ട്മെന്റ്സ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചെറിയ ചിലവിൽ ആളുകൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ച ചില അപ്പാർട്ട്മെന്റുകൾ ഇന്ന് ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത്. ചെറിയ സമുച്ചയങ്ങളായിരുന്നുവെങ്കിലും അവയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കെട്ടിടം പൊളിക്കേണ്ടി വരുന്ന അവസരത്തിൽ ഡെമോളിഷൻ കമ്പനിക്ക് ഇത് വലിയ തലവേദനയാകും. പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി 2016 ലിവർപൂളിൽ ഇത്തരത്തിലുള്ള 2 അപ്പാർട്ട്മെന്റുകൾ പൊളിക്കുവാനായി തീരുമാനിച്ചു. ചർച്ചിൽ ഹൗസ് എന്നും മോൺഗോമറി ഹൗസ് എന്നും അറിയപ്പെടുന്ന ആ 2 അപ്പാർട്ട്മെന്റുകൾ പൊളിക്കുക എന്നത് അത്ര നിസാരമായിരുന്നില്ല. ആദ്യം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ 14 നിലയുള്ള ആ 2 അപ്പാർട്ട്മെന്റിനും ചെറിയ തകരാറുകൾ സംഭവിച്ചതല്ലാതെ അനങ്ങിയില്ല. പിറ്റേന്ന് ഒന്നുകൂടെ ഡെമോളിഷൻ നടത്താൻ ശ്രമിച്ചപ്പോൾ ചർച്ചിൽ ഹൗസ് മാത്രമേ തകർന്നു വീണുള്ളൂ. മൂന്നാമത് കെട്ടിടം തകർക്കാൻ ശ്രമിച്ചപ്പോൾ മോൺഗോമറി ഹൗസിൻ്റെ 1/4 ഭാഗം മാത്രമേ പൊളിഞ്ഞു വീണുള്ളൂ. മറ്റു വഴികളില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ ക്രെയിൻ ഉപയോഗിച്ച് ഓരോ നിലകളായിട്ടാണ് ആ സമുച്ചയം പിന്നീട് തകർത്തത്. പക്ഷെ കരുതിയതിനും വളരെയേറെ സമയമെടുത്താണ് ആ പ്രോജക്റ്റ് തീർക്കാനായത്. ചൈനീസ് ബിൽഡിംഗ്. ഓരോ കെട്ടിടങ്ങളും ഓരോ തരത്തിലാണ് നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ അത് തകർക്കുമ്പോഴും ഓരോ തരത്തിലാണ് തകർക്കേണ്ടത്. 2009 ഡിസംബറിൽ ചൈനയിലെ ലുസോവോ എന്ന സ്ഥലത്തുള്ള ഒരു 22 നില റെസിഡൻഷ്യൽ ബിൽഡിംഗ് തകർക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. കെട്ടിടത്തിൻ്റെ രൂപം കാണുമ്പോഴേ അത് സാധാരണ രീതിയിലല്ല തകർക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനാവും. അത് നിർമ്മിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് കെട്ടിടം നടുവേ പിളർത്തി മറിച്ചിട്ട ശേഷം പൊളിക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ കണക്ക് കൂട്ടലുകളിൽ വലിയൊരു പിഴവ് തന്നെ സംഭവിച്ചു. കെട്ടിടത്തിൻ്റെ ഡെമോളിഷൻ്റെ സമയത്ത് അത് 2 പിളരുകയും ഒരു ഭാഗം യാതൊരു കുഴപ്പവുമില്ലാതെ മറിഞ്ഞു വീഴുകയും ചെയ്തു. എന്നാൽ 2 പകുതി കുറച്ച് ചരിഞ്ഞ ശേഷം അനങ്ങാതെ അവിടെ തന്നെ ഉറച്ചു നിന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പണിക്കാർ തന്നെ കയറി അത് പൊളിക്കുവാൻ ശ്രമിക്കുന്നത് വളരെയധികം അപകടകരമായിരുന്നു. അത് കഴിഞ്ഞുള്ള ആഴ്ച ക്രെയിനിൻ്റെ സഹായത്തോടെ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം പൊളിക്കുകയും ചെയ്തു. ടോക്സിക് സ്മോക്ക് സ്റ്റാക്ക്. 2020 ഷിക്കാഗോയിലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ളവർ നേരിടേണ്ടി വന്നത് വ്യത്യസ്തമായ ഒരു അവസ്ഥയായിരുന്നു. 96 വർഷമായി പ്രവർത്തിച്ചിരുന്ന ക്രോഫോർഡ് കോൾ പവർ പ്ലാന്റ് കടുത്ത വായു മലിനീകരണത്തിന് കാരണമാകുന്നുവെന്ന് ദേശവാസികളുടെ പരാതി മൂലം 2012 മുതൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. 2020 ഏപ്രിലിൽ ഈ പവർ പ്ലാന്റ് തകർക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പവർ പ്ലാന്റ് തകർത്തതോടെ അന്തരീക്ഷം മുഴുവൻ പൊടിയും മറ്റവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞു. ആളുകൾക്ക് തൊട്ടു മുന്നിലുള്ളത് എന്താണെന്ന് കാണാനാവാത്ത അവസ്ഥയായിരുന്നു ആദ്യം. മാത്രമല്ല കോവിഡ് മഹാമാരിയുടെ സമയത്തായതിനാൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നും ആളുകൾക്ക് ഭയമായി. പതിയെ പതിയെ പുകപടലങ്ങളുടെ കട്ടി കുറഞ്ഞു വന്നു. പവർ പ്ലാന്റ് കമ്പനി എന്തുകൊണ്ട് പൊടി പടരുന്നത് തടയുന്നതിനുള്ള വഴികൾ സ്വീകരിച്ചില്ല എന്നും ഇത്രമാത്രം പുകപടലങ്ങൾ ഉണ്ടാകുമെന്ന് സമീപവാസികളെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ കമ്പനിക്ക് ഇതിനൊന്നും ശരിയായ ഉത്തരം നൽകാനായില്ല. എങ്ങനെയുണ്ടായിരുന്നു ഈ കെട്ടിടം പൊളിക്കലുകൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.